ഏവർക്കും ഇൻഫോമീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡുമായും ലോക്ഡൌണുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതുതായി കണ്ടെത്തിയ കോവിഡിന്റെ ഡെൽറ്റ വകഭേദം കൂടുതൽ അപകടകാരിയെന്ന് റിപ്പോർട്ട്. ഡെൽറ്റ വകഭേദം ബാധിക്കുന്നവരുടെ കേൾവിശക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്നു മുതൽ ദീർഘദൂര സർവീസിനായി KSRTC ബസ്സുകൾ ഓടിത്തുടങ്ങി. ഇതിനു പുറമെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ എൻട്രൻസ് പരീക്ഷയ്ക്കും മറ്റ് വിവിധ സാക്ഷ്യപത്രങ്ങൾക്കും ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ട സാഹചര്യമുള്ളതിനാൽ ലോക്ഡൌൺ കാലയളവിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ജില്ലകളിലെ അക്ഷയ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് ജില്ലാ കലക്ടർമാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതേസമയം സംസ്ഥാനത്ത് വാഹന നികുതി അടയ്ക്കാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഓഗസ്റ്റ് 31 വരെയാണ് തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇതോടൊപ്പം ടേൺ ഓവർ ടാക്സ് ഫയൽ ചെയ്യുന്നത് സെപ്റ്റംബർ 30 വരെയും നീട്ടിയിട്ടുണ്ട്. അതേസമയം കശുവണ്ടി, കയർ, കൈത്തറി വ്യവസായങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ചെറുകിട വ്യാപാരികൾക്ക് പലിശ കുറഞ്ഞ വായ്പ ലഭ്യമാക്കാനും തീരുമാനമായതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അല്ലാതെയുള്ള 13 ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു രാജ്യം ഒരു ഗ്രിഡ്, ഒരേ ഫ്രീക്വൻസിക്ക് ശേഷം ഒരേ വൈദ്യുതി വിലയിലേക്ക് മാറാൻ രാജ്യം ഒരുങ്ങുന്നു. രാജ്യത്ത് എല്ലായിടത്തും വൈദ്യുതി നിരക്ക് ഏകീകരിക്കാനുള്ള കരട് പദ്ധതി കേന്ദ്ര ഊർജ മന്ത്രാലയം തയ്യാറാക്കി. ഇതിൽ അഭിപ്രായമറിയിക്കാൻ ആവശ്യപ്പെട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പദ്ധതി രേഖ നൽകി. മൊബൈൽ ഫോൺ കോൾ, ഡാറ്റ നിരക്കുകൾ മത്സരാധിഷ്ഠിതമാക്കിയതിന് സമാനമായ പദ്ധതിയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൈദ്യുതി നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ സംവിധാനം വരുമ്പോൾ കേരളത്തിൽ യൂണിറ്റിന് 1 രൂപയുടെ കുറവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേസമയം ലോക്ഡൌൺ പിൻവലിച്ചതിന് പിന്നാലെ ബീഹാറിൽ കനത്ത ഗതാഗത കുരുക്ക്. ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങിയതാണ് ഗതാഗത കുരുക്കിന് കാരണമെന്ന് പോലീസ് പറയുന്നു. 1 മാസത്തെ നിയന്ത്രണങ്ങളെ തുടർന്ന് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ലോക്ഡൌണിന് ഇളവ് പ്രഖ്യാപിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.